മലയൻ കുഞ്ഞിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും എന്റെ ബിഗ് സല്യൂട്ട്. ഗംഭീര സിനിമയാണ് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയൻ കുഞ്ഞ്. സിനിമ എന്നത് ആത്യന്തികമായി കാഴ്ചയുടെ കലയാണെന്ന് അടിവരയിടുകയാണ് മലയൻ കുഞ്ഞ്. ഈ സിനിമ കാണാൻ മികച്ച സാങ്കേതിക സംവിധാനമുള്ള തിയേറ്ററുകൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എങ്കിലേ മലയൻ കുഞ്ഞ് അതിന്റെ ശില്പികൾ ഉദ്ദേശിച്ച അതേ തീവ്രതയിൽ നമുക്ക് ആസ്വദിക്കാനാകൂ. സംഗീതം, ഛായാഗ്രഹണം, ശബ്ദലേഖനം, കലാ സംവിധാനം, എഡിറ്റിംഗ്, മലയൻ കുഞ്ഞിനെ പറ്റി വിലയിരുത്താനിരിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ഈ ഘടകങ്ങളാണ്. നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ തന്നെ ഈ ചിത്രം ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇടുക്കിയിൽ ഒരിടത്ത് ഒരു സാധാരണ കുടുംബത്ത് നടക്കുന്ന കഥ. കോരിച്ചൊരിയുന്ന മഴ എപ്പോഴും ഭീഷണിയാകുന്ന ഒരു ഹൈറേഞ്ച് പ്രദേശത്ത് താമസിക്കുന്ന ഇലക്ട്രോണിക് ടെക്നീഷ്യനായ അനിക്കുട്ടനും അയാളുടെ അമ്മ ശാന്തമ്മയും. കുടുംബത്ത് നടന്ന വലിയ ദുരന്തം മനസ്സ് തകർത്ത ജീവിതമാണ് അനിക്കുട്ടന്റേത്. ആ നാടിനും നാട്ടാർക്കും ഒരേ സമയം സ്വീകാര്യനും അനഭിമതനുമായി കഴിയുന്ന അനിക്കുട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു രാത്രി പെയ്തിറങ്ങുന്നത് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു. കാണേണ്ട കാഴ്ചകളും അനുഭവിക്കേണ്ട രംഗങ്ങളുമാണ് സിനിമയിലുള്ളത്. എ ആർ റഹ്മാൻ മാജിക് എന്താണെന്ന് കൃത്യമായി മലയാളിക്ക് കാണിച്ചു തരികയാണ് മലയൻ കുഞ്ഞ്. ഈ സിനിമയെ ഇത്രമേൽ തീവ്രമാക്കി മാറ്റുന്നതിൽ അതിന്റെ പശ്ചാത്തല സംഗീതം വഹിച്ചിരിക്കുന്ന പങ്ക് പറയാതെ പോകാനാകില്ല. ഗംഭീരമായ ശബ്ദലേഖനമാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. മഴ പെയ്യുന്ന രാത്രിയും ഹൈറേഞ്ചിന്റെ പ്രകൃതിയും ഉരുൾപൊട്ടലിന്റെ തീവ്ര സ്വരങ്ങളുമൊക്കെ നമ്മുടെ തൊട്ടടുത്ത് എന്ന വിധം അനുഭവേദ്യമാക്കുന്ന സൗണ്ട് ഡിസൈൻ. കലാ സംവിധാന മികവാണ് ശ്രദ്ധേയമായ മറ്റൊന്ന്. അനിക്കുട്ടന്റെ വർക്ക്ഷോപ്പ് മുതൽ ഉരുൾപൊട്ടലിന്റെ ഭീകരത വരെ കാണിച്ചു തരുന്ന ആർട്ട് ഡയറക്ഷൻ. ഛായാഗ്രഹണവും ഗംഭീരം തന്നെ. മലയൻ കുഞ്ഞിന് തിരക്കഥയൊരുക്കിയിരിക്കുന്ന മഹേഷ് നാരായണനാണ് ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത്. മണ്ണിനടിയിലെ കൂരിരുട്ട് അതേപടി സിനിമയിൽ കാണിക്കാനാകില്ല. പരിമിതമായ വെളിച്ചം, തന്ത്രപരമായി ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് സോഴ്സ്, തീർച്ചയായും മഹേഷ് നാരായണൻ കയ്യടിയാക്കിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി സജിമോൻ പ്രഭാകർ എന്ന സംവിധായകന്റെ മികവ്. മലയൻ കുഞ്ഞ് എന്ന ചലച്ചിത്രത്തിന്റെ കപ്പിത്താനായി നിന്ന് അദ്ദേഹം പരിചയ സമ്പന്നരായ സംവിധായകരെ പോലും അതിശയിപ്പിക്കുകയാണ്. ബ്രില്യന്റ് ആയ എഡിറ്റിംഗും ചിത്രത്തെ വേറിട്ടൊരു അനുഭവമാക്കി മാറ്റുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അർജു ബെന്നാണ് ഈ സിനിമയ്ക്ക് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലിന് പുറമെ രജീഷ വിജയൻ, ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ്, ജോണി ആന്റണി, ജയാകുറുപ്പ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ. ഫഹദ് ഫാസിൽ എന്ന നടനെ തേടി വലിയ അംഗീകാരങ്ങൾ എത്തുമെന്ന് ഉറപ്പിക്കുകയാണ് മലയൻ കുഞ്ഞ്. അത്ര തന്മയത്വവും കഠിനാധ്വാനവുമാണ് അനിക്കുട്ടൻ എന്ന കഥാപാത്രത്തിലൂടെ ഫഹദ് ഫാസിൽ എന്ന നടൻ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. അനിക്കുട്ടന്റെ അമ്മയായി ജയാകുറുപ്പും ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ സിനിമയുടെ സമസ്ത മേഖലകളിലും മികച്ച നിലവാരം പുലർത്തിയിരിക്കുന്ന മലയൻ കുഞ്ഞ് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാം. 8.5/10 ആണ് ഈ ചിത്രത്തിന് ഞാൻ നൽകിയിരിക്കുന്ന റേറ്റിംഗ്. മലയൻ കുഞ്ഞ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.